श्री पी के कुञ्ञालिकुट्टी 8 मिनिट सर आगपाड़े നിയമസഭയിൽ വന്നതിന് ശേഷം ആദ്യമായി ഒരു വിവരം വെച്ചത് ഇന്നാണെന്ന് തോന്നി ഉപദേശം കൂടി കേട്ടപ്പോൾ കാരണം വെച്ചാൽ വളരെ വലിയ ഉപദേശങ്ങൾ എനിക്കിട്ടിങ്ങനെ തരുമായിരുന്നു ശ്രീ കെ ടി ജലീൽ മുസ്ലിം ലീഗിന് ഞാൻ എൻ്റെ പ്രസംഗം വേറെ റൂട്ടിലാണ് പക്ഷേ ഞാൻ ആദ്യ ആ പോയിൻ്റ് തന്നെ പറയാതിരിക്കണമില്ല ഇപ്പം ഞാൻ പറയുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും ഒരു നയം എടുത്തിട്ടുള്ളൂ അത് ജലീൽ ഇതിനകത്ത് നിന്ന് കുറച്ചു കാലം മനസ്സിലാക്കിയിട്ടുള്ളൂ അതിൻ്റെ അടുത്ത് ചാടി ഞങ്ങളൊക്കെ ഇതിൽ നിന്ന് ആ നയം തന്നെ തുടർന്നു പോവുള്ളൂ ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഈ മതേതര കേരളം അതിൻ്റെ പാതയിൽ ഉറപ്പിച്ച് നിർത്തുന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഈ വിവാദം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം അനാവശ്യമായി നിങ്ങളുണ്ടാക്കിയതാണ് യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ എന്നോട് ഈ സച്ചാർ കമ്മിറ്റി ഒരു പ്രത്യേക ന്യൂനപക്ഷ സമുദായത്തിനുള്ളതാണോ അല്ലേ എന്നുള്ളത് ഒരു ചോദ്യം എന്നോട് ചോദിച്ചു ആരാ അതല്ല എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞു തന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഈ സഭയിലേക്ക് വന്നു ആൾ പാർട്ടി മീറ്റിങ്ങിൽ ഞാനുണ്ടായിരുന്നു ഞാൻ ആ മീറ്റിങ്ങിൽ പറഞ്ഞത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഞാൻ ആ മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സി എം ഇത് ഇത്ര വലിയ ഒരു വിഷയമാക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ഇത് രണ്ടും രണ്ടായി കണ്ടാൽ മതി 2011-ൽ പറ്റിയ ഒരു തെറ്റാണ് ഇന്ന് നമ്മളിട്ട് ഈ കുഴച്ചുകൊണ്ടിരിക്കുന്നതും കേരളത്തിൽ ഈ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് ബാബരി മസ്ജിദ് തകർത്ത ആ സാഹചര്യത്തിൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ ഒരു കമ്മീഷനെ വെച്ചതാണ് സച്ചാർ കമ്മിറ്റി ആ കമ്മിറ്റിക്ക് കൊടുക്കുന്ന ടാസ്ക് ജലീൽ പറഞ്ഞതല്ല ആ കമ്മിറ്റി കൊടുത്താൽ അതിൻ്റെ നമ്പർ വേണമെങ്കിൽ വായിക്കുക അത്രയ്ക്ക് സമയം പോകും അതുകൊണ്ടാണ് അതിൽ പറഞ്ഞിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഹൈ ലെവൽ കമ്മിറ്റി ടു പ്രിപ്പയർ റിപ്പോർട്ട് ഓൺ ദി സോഷ്യൽ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഓഫ് ദി മുസ്ലിം കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഒരുപാട് റെക്കമെൻഡേഷൻ അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഒരുപാട് റെക്കമെൻഡേഷൻ ആ പറഞ്ഞ റെക്കമെൻഡേഷനിൽ പല കാര്യങ്ങളുണ്ട് അത് മതേതരത്വത്തിന് നിരക്കാത്തതോ അല്ലെങ്കിൽ മോശമായതോ ഒന്നുമല്ല എഡ്യൂക്കേഷനിൽ ലിഫ്റ്റ് ചെയ്യുക സോഷ്യലി ലിഫ്റ്റ് ചെയ്യുക മതേതരത്വ പാതയിൽ ഉറപ്പിച്ച് നിർത്തുക ഇന്ത്യൻ മെയിൻ സ്ട്രീമിൻ്റെ ബാധകമാക്കുക അതേപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയുക വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയാവുമ്പോൾ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയാവുമ്പോൾ ഇന്ത്യയിലെ പ്രബല മൈനോറിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവരെ വർഗീയമായി വേർതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അവരെ ഇവിടുത്തെ മെയിൻ സ്ട്രീമിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ചെയ്യുന്നതാണ് അത് വികലമാക്കിയത് നിങ്ങളാണ് ഞാൻ പറയട്ടെ 2011 ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്തു ഇപ്പോൾ കോശി കമ്മീഷൻ വെച്ചിട്ടുണ്ട് കോശി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കല്ലേ ആ റെക്കമെൻഡേഷൻ ആ കമ്മ്യൂണിറ്റിയുടെ സ്ഥിതി പഠിച്ച് വിശദമായി പഠിച്ചു കൊണ്ടുവരുന്ന റെക്കമെൻഡേഷൻ ഫണ്ട് വെക്കുമ്പോൾ ആ പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് അത് വെക്കുക അതുതന്നെയാണ് ഇവിടെ ഉണ്ടായത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതിലെ റെക്കമെൻഡേഷൻ നോക്കി അതിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്താൽ മതി അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്തു പാലുളി കമ്മിറ്റി വെച്ചു കുഴപ്പമില്ല അന്നത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇതൊക്കെ വെച്ച് ന്യൂനപക്ഷത്തിന് എന്തോ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാനോ എന്തെങ്കിലും ആയിരിക്കും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കമ്മിറ്റി വെച്ച് റെക്കമെൻഡേഷൻ ഉണ്ടാക്കി ആ കമ്മിറ്റിയാണ് 80-20 ഉണ്ടാക്കിയത് അവിടെ പറ്റി തെറ്റ് കാരണം എന്താ വെച്ചാൽ സച്ചാർ കമ്മിറ്റിക്കുള്ളത് അവർക്ക് കൊടുക്കുക മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന് ആർക്കും ഒരു വിരോധം ഉണ്ടായിരുന്നില്ല ഈ 80-20 ക്യാൻസൽ ചെയ്തപ്പോഴും സർവകക്ഷി യോഗത്തിൽ ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്നത് കാര്യമായിട്ട് എടുത്തില്ല ഞാൻ പറഞ്ഞു ഇത് രണ്ടായിട്ട് എടുത്താൽ മതി ഒരു പ്രോബ്ലം ഇല്ല ഇന്നിപ്പോൾ എന്തുണ്ടായി സച്ചാർ കമ്മിറ്റി പാടെ പോയി സച്ചാർ കമ്മിറ്റി ഇല്ലാതാക്കിയ ഏക സ്റ്റേറ്റ് എന്ന പദവി ഇന്ന് കേരളത്തിന് ഉണ്ടാക്കി കൊടുത്തു അതാണ് ഉണ്ടായത് സച്ചാർ കമ്മിറ്റിയെ ഇന്ത്യയിലെ ഇന്ത്യയിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി അവരുടെ ഒരു മഗ്ന കാർട്ടയായിട്ടാണ് കണക്കാക്കുന്നത്. അത് താത്വികമാണ്, അതിലൊരു പ്രിൻസിപ്പിളുണ്ട്, അതിലൊരു പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്താ ഇപ്പം ചെയ്യുക? ഈ പറഞ്ഞ നേരത്തെ എൻ്റെ മുമ്പ് പ്രസംഗിച്ച ശ്രീ ജലീലിന് അത് തീരെ മനസ്സിലായിട്ടില്ല, യാതൊരു സംശയമില്ല, തീരെ മനസ്സിലായിട്ടില്ല. സർക്കാർ കമ്മിറ്റി എത്ര റെക്കമെൻഡേഷനാണ്? ഒന്നോ രണ്ടോ റെക്കമെൻഡേഷനാണോ? നിരവധി റെക്കമെൻഡേഷൻ ഉണ്ട്. 72 റെക്കമെൻഡേഷൻ ഉണ്ട്. ആ 72 റെക്കമെൻഡേഷനുള്ള സർക്കാർ കമ്മിറ്റി നിങ്ങൾ പറഞ്ഞാൽ മതിയോ? പിന്നെ ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഞാൻ വഴങ്ങുന്നില്ല. ഞാനിവിടെ ഉണ്ടായിരിക്കുകയായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാം. കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ നോക്കുന്നത് ഞങ്ങളല്ല. ആവശ്യമില്ലാത്ത ഒരു കുരുക്ക് കൊണ്ട് ഇവിടുത്തെ വിവിധ സമുദായങ്ങൾ ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇപ്പം പലരും അവരവരുടെ സമുദായത്തെ പറ്റി പരസ്യമായി പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ ഡിബേറ്റ് ചെയ്യാൻ കൊടുത്തുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമല്ലേ? എന്തൊക്കെയാണ് ഇപ്പോൾ കമ്മ്യൂണൽ ആയിട്ടുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള സാഹചര്യം അനാവശ്യമായി ഉണ്ടാക്കി. ഞാൻ ഒറ്റ ചോദ്യം, ഇത് മാത്രം. കോശി കമ്മീഷനുണ്ട്, അതിൻ്റെ റെക്കമെൻഡേഷൻ ആ പ്രത്യേക കമ്മ്യൂണിറ്റി കൊടുക്കേണ്ടി വരൂലേ? അതുപോലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇതും. അതുകൊണ്ട് ഞങ്ങൾ ഇത് വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബഡ്ജറ്റ് വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബഡ്ജറ്റ് വെച്ചാൽ ഇക്കൊല്ലം കിട്ടും, അടുത്ത കൊല്ലം ബഡ്ജറ്റ് വെച്ചില്ലെങ്കിൽ ഒട്ട് കിട്ടൂല. ഇതൊരു സ്കീമാണ്. ആ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ബന്ധപ്പെട്ട സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിച്ച് കൊണ്ടുവന്ന റെക്കമെൻഡേഷനാണ്. അതിലാണ് നിങ്ങൾ 80/20 ആയി ആദ്യം വെള്ളം ചേർത്തു, E=MC² എന്ന് പറഞ്ഞവർ ആദ്യം 100 വെട്ടി, പിന്നെ 80/20 വെട്ടി, ഇപ്പോൾ 59/41 ആക്കി. ഇതാ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ചെയ്ത തെറ്റ്, പറ്റിപ്പോയ തെറ്റ് നിങ്ങൾ തിരുത്തണം. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇൻസ്റ്റർ ഞാനാ അപ്പം അത് ഞാൻ അങ്ങോട്ടും തിരിഞ്ഞില്ല. ഞാൻ അഡ്രസ് ചെയ്തു. ബാക്കി CM നോടാ പറഞ്ഞത്. എന്നോടൊരു 10,000 ചോദ്യം ചോദിച്ചു. അതൊന്നും മറുപടി അറിയിക്കുന്ന സാധനങ്ങളല്ലാത്തതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുമില്ല. അപ്പം അതല്ല പ്രശ്നം. ഞാനിവിടെ ഈ കാര്യം മാത്രമല്ല ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയും. കോവിഡ് സാഹചര്യം നമുക്ക് എന്തോ ഒരു കാര്യമായ മിസ്റ്റേക്ക് കോവിഡ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് തോന്നുന്നു. സർ, ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അത് ശ്രദ്ധിക്കണം. രണ്ടാമത് അധികാരത്തിൽ വന്നു, അത് അഭിമാനമുള്ള കാര്യമാണ്. പക്ഷേ കേരളം ചെന്ന് പെട്ടിരിക്കുന്നത് കോവിഡ് ഇന്ന് ഇന്ത്യയിൽ ഉള്ളതിൻ്റെ പകുതി കേസ് ഇവിടെയാണ്. വലിയ മരണസംഖ്യയുണ്ട്. അത് മാത്രമാണ് ജീവിക്കാൻ കഴിയും. ഒരൊറ്റ എല്ലാ സെക്ടറും അപകടത്തിലാണ്. വ്യാപാരികൾ, വ്യവസായികൾ, തൊഴിലാളികൾ, ജീവിക്കാൻ യാതൊരു നിർവാഹം, എല്ലാവരും ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ നമ്മുടെ പോളിസിയിൽ ഒരു തകരാറുണ്ട്, യാതൊരു സംശയവുമില്ല. കൺട്രോൾ കിട്ടുന്നില്ല. അതെന്താണെന്നുള്ളത് നോക്കണം. അടച്ചിട്ടിട്ട് കൂട്ടത്തോടെ വിടുന്നതാണോ? അറിഞ്ഞൂടാ. പിന്നെ ടി പി ആറിനെ സംബന്ധിച്ച് വളരെയധികം വിമർശനമുണ്ട്. ഈ ശാസ്ത്രീയമായ രീതിയല്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ മുഴുവൻ കോവിഡ് ഏറെക്കുറെ നിയന്ത്രിച്ച് കഴിഞ്ഞു. തമിഴ്നാട്ടിൽ പോലും ഇലക്ഷൻ നടന്ന ബംഗാളിൽ 900 ഇന്നലെ, തമിഴ്നാട്ടിൽ 2000. പറഞ്ഞാൽ പറയാം അവിടെ ഒന്നും ടെസ്റ്റ് ഇല്ല. അതങ്ങനെ പറയാൻ പറ്റില്ല. ടെസ്റ്റും ഉണ്ട്, ടെസ്റ്റിൻ്റെ നമ്പറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോവിഡ് പോളിസിയിൽ അതിൻ്റെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ആ സ്ട്രാറ്റജിയിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പകുതി ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് കേരളമാണ് കോവിഡ് വ്യാപനത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കാര്യമായ തകരാറ് സർ നമുക്കുണ്ട്. ആ കാര്യത്തിൽ ഗവൺമെൻറ് ഒരു വ്യക്തമായ പോളിസി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു വികസന രംഗങ്ങളും മുഴുവൻ സ്തംഭിച്ച് കിടക്കുകയാണ്, യാതൊരു സംശയവുമില്ല. വ്യവസായ മന്ത്രി ഇന്ന് രാവിലെ മറുപടി പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേരളം 28ലേക്ക് പോയി. ഞങ്ങളുടെ കാലത്ത് 18 ആയിരുന്നു. അത് 13 വരെ വന്ന ഒരു സമയമുണ്ട് റെക്കോർഡ്. അത് മേലോട്ട് പോയി ഇപ്പോൾ 28ആയി. ഞാൻ കുറ്റം പറയുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്നു. ഇപ്പാണ് ഈ കോവിഡ് സാഹചര്യമാണ്. വ്യവസായ വളർച്ച മാത്രമല്ല, ഡെവലപ്മെൻറ്റ് മുഴുവൻ പണമില്ലാതെയും അതുപോലെ തന്നെ മുരടിച്ചും നിൽക്കുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട്. പറയാനൊരു കാര്യമില്ല, ആളുകൾ ഹെൽപ്ലെസ്സാണ്. പ്രവാസികൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഇവിടെ പുനരധിവസിപ്പിക്കുമെന്ന് പറയാമെന്നല്ലാതെ ഒരാളെയും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ ഇവിടെ ഗവൺമെൻറ് അവകാശപ്പെട്ടിരുന്നത് പട്ടിണി എടുക്കാതിരിക്കാൻ കിറ്റ് കൊടുത്തിരുന്നു. ആ കിറ്റും ഇപ്പോൾ റേഷൻ കടക്കാർക്കും മറ്റും പണം കൊടുക്കാത്തത് കൊണ്ട് 40 കോടിയോ കൊടുക്കാത്തത് കൊണ്ട് കിറ്റും നിൽക്കുന്നുണ്ട്. പണമില്ലാഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. സംസ്ഥാനത്ത് വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യമുണ്ട്. രണ്ടാമത് അധികാരത്തിൽ വന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സന്തോഷം നിങ്ങൾക്ക് മാത്രമായി ചുരുങ്ങരുത്. മനുഷ്യന്മാർക്കൂടി വേണം, ആളുകൾ കൂടി വേണം, ജനങ്ങൾ കൂടി വേണം. ആരുടെ മുഖത്തും ഇപ്പോൾ സന്തോഷമില്ല. അത്തരത്തിലുള്ള ഒരു സ്ഥിതി ഈ സംസ്ഥാനത്തുണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ വയ്യ, പഠിക്കാൻ വയ്യ, അതേപോലെ തന്നെ തൊഴിൽ ചെയ്യാൻ ഒന്നിനും വയ്യ. മറ്റു സംസ്ഥാനങ്ങളും മറ്റു രാജ്യങ്ങളും ഒക്കെ കോവിഡിൽ നിന്ന് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റു വാക്സിനേഷൻ ഉമ്മാനോട് സീമനോട് എനിക്ക് പറയാനുള്ള വാക്സിനേഷൻ്റെ സ്ഥിതി എന്താ? വാക്സിനേറ്റഡ് ആണെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ജനങ്ങളോട് ചെയ്യാനുള്ളത് ചെയ്തു എന്നുള്ളത്. വാക്സിനേഷൻ എവിടെ എത്തുന്നില്ല. കടലിൽ കായം കലക്കിയ മാതിരി കുറച്ച് വാക്സിനേറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അല്ല, അതൊക്കെ അത് പറയുമ്പോൾ കേന്ദ്രം എന്ന് പറയും. എവിടുന്നെങ്കിലും നേടിയെടുക്കണം, അതാണ് കഴിവ്. എവിടുന്നെങ്കിലും നേടിയെടുക്കണം, വാക്സിനേറ്റഡ് ആക്കണം. അപ്പം അതുകൊണ്ട് തന്നെ സർ, ഈ സംസ്ഥാനത്തുള്ള വളരെ സീരിയസ്. ഇതുവരെ സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ അധിക സമയം ഞാൻ നിർത്തുകയാണ്. എനിക്ക് കൂടുതൽ പറയുന്നത് സർ, ഞാൻ പറയാം. ഒന്ന്, ഈ കോവിഡിൻ്റെ കാര്യം, അതിനെ തുടർന്നുള്ള സാമ്പത്തിക സ്ഥിതിയും തൊഴിൽ നഷ്ടവും. രണ്ട്, ഈ സംസ്ഥാനത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ ഇടയാക്കിയ ഈ 80/20, അതിൻ്റെ ചർച്ച. അത് വളരെ മോശമാണ്. ഈ സംസ്ഥാനത്ത് തന്നെ കൊല്ലുന്ന ഇടപാടാണത്. ആവശ്യമില്ലാതൊരു പ്രശ്നം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ്. ആ സച്ചാർ പാലോളി മുഹമ്മദുട്ടി സത്യം പറഞ്ഞില്ലേ? പാലു മമ്മൂട്ടി പറഞ്ഞു, കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മതിയായിരുന്നു, അത് വേണ്ടമാതിരി ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഫസൽ ഗഫൂർ പറഞ്ഞു. ആരാ പറയാത്തത്? എന്ത് പറഞ്ഞാലും ഞങ്ങളാരെങ്കിലും കാര്യം പറഞ്ഞാൽ അപ്പം തുടങ്ങും വേറൊരു വർത്താനം. എന്തിന് പറഞ്ഞ് മലപ്പുറത്തെ എന്താ പറയുക, നാഷണൽ ഹൈവേൻ്റെ വികസനം, ഗെയിൽ ഒക്കെ മലപ്പുറം എന്ന് കേട്ടാൽ മതി, അപ്പം കപ്പിയുണ്ട്. എന്താ ഈ പറയുന്നത്? വാ തുറക്കാൻ പാടില്ല എന്നാണോ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിയല്ല. ഇതവിടെ കേന്ദ്രത്തിൽ മോഡിക്കും BJPക്കും ഭൂഷണാവും, പക്ഷേ ഇവിടെ ഭൂഷണമല്ല കാര്യം പറയുമ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്റ്റൈല്. അപ്പോൾ അതുകൊണ്ട് അത് BJPയുടെ തന്ത്രമാണ് ആ പരിപാടി. ഇവിടെ പിന്നെ നാടിൻ്റെ വികസനവും അതുപോലെ തന്നെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നം പറഞ്ഞ് അത് വർഗീയാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളെ താല്പര്യമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്ന രീതി ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥന അങ്ങേറ്റെതിർക്കും.